ഹലോ ഒരു വൺ വെൽക്കം ടുഡേ സെഷൻ ഓൺ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് വൺ ആൻഡ് ടുഡേ വി ഡീൽ ഓൺ സം പ്രോബ്ലംസ് ദറ്റ് ആർ റിമെയിനിങ് ഇൻ ദ മോഡ്യൂൾ ടു ആൻഡ് സം ടോപ്പിക്സ് റിലേറ്റഡ് ടു ദീസ് പ്രോബ്ലംസ് ഓക്കെ സോ ലെറ്റ്സ് മൗണ്ട് ദ നെക്സ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ് സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർമിബിളിറ്റി ഓഫ് സ്ട്രാറ്റിഫൈഡ് സോയിൽ ഡെപ്പോസിറ്റാണ് പറഞ്ഞ് നിർത്തിയത് അതിനകത്തെ രണ്ട് കേസുകളുണ്ട് അതായത് ഒന്ന് പാരൽ ആയിട്ടുള്ള കേസും ഒന്ന് പെർപൻഡിക്കുലർ ആയിട്ടുള്ള കേസും അതായത് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ സോയിൽ എന്ന് പറയുന്നത് ഹോർസോണ്ടൽ ആയിട്ട് വരുന്ന കേസും വെർട്ടിക്കലായിട്ട് വരുന്ന കേസും ഓക്കെ അതിൽ ഹോർസോണ്ടൽ ആയിട്ട് വരുന്ന കേസ് സിമ്പിൾ കേസ് കേസായതുകൊണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു പക്ഷേ പെർപെൻറ്റിക്കുലർ ആയിട്ട് വരുന്നതിന് ക്ലാരിറ്റി കൊടുത്തില്ല കാരണം ഒന്നാമത് ആ വീഡിയോ ആ വീഡിയോയിൽ എനിക്ക് സ്ലൈഡിൽ സ്ഥലമില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിൽ കൊടുക്കാത്തത് കൊണ്ട് എനിക്കത് അത് എഴുതി കാണിക്കാൻ ഉള്ള സ്ഥലവും കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ അതുകൂടെ പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാമോ ഓക്കെ അപ്പം നമ്മൾ പാരൽ ആവുന്ന കേസെന്ന് പറഞ്ഞാൽ കെ എക്സ് എന്നാണ് പറയുന്നത് പെർമിബിളിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ വൈൽ പെർപെൻഡിക്കുലർ ആകുമ്പോൾ കെ വൈ എന്നാണ് പറയുന്നത് പെർ പെർമിബിളിറ്റി ഇൻ വൈ ഡയറക്ഷൻ അത് രണ്ടും ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് സോയിൽ ലെയർ ആണുള്ളത് മൂന്നിൻ്റെ തിക്നെസ് കൊടുത്തിട്ടുണ്ട് ഡിസ് അഡ്വൺ സെറ്റ് ടു ഇ ത്രീ ആൻഡ് ദ പെർമിബിലിറ്റീസ് ആർ കെ വൺ കെ ടു കെ ത്രീ റെസ്പെക്റ്റീവ്ലി എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാരൽ ആവുന്ന കണ്ടീഷനിൽ എന്താ ഡിസ്ചാർജ് ഈക്വൽ ആയിരിക്കും ക്യൂ ഇസ് ഈക്വൽ ടു ക്യു വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ ആവും ഓക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന കെ എക്സ് എന്ന് പറയുന്ന അല്ലേ ആ ഫ്ലോ ക്യൂ എന്ന ഡിസ്ചാർജ് ആണെങ്കിൽ അത് ഓരോ ലെയറിൽ കൂടെ പോകുന്ന ഡിസ്ചാർജിൻ്റെ സമ്മായിരിക്കും അതാണ് ഫ്ലോ ഇൻ പാരൽ കണ്ടീഷനിലെ കണ്ടീഷൻ ഓക്കെ അപ്പം ക്യൂ ഇസ്കൾ ടു ക്യു വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീയ്ക്കകത്ത് ക്യൂയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ കെ ഐ എ അല്ലേ അക്കോഡിംഗ് ടു ഡാസിസ് ലോ വി നോ ദാറ്റ് വി ഈക്വൾ ടു കെ ഐ ആൻഡ് ക്യു ഇസ് ഈക്വൾ ടു കെ ഐ എ അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പം കെ എക്സ് ഐ എ ഈക്വൾ ടു കെ വൺ ഐ എ വൺ പ്ലസ് കെ ടു ഐ എ ടു പ്ലസ് കെ ത്രീ ഐ അതില് സംശയൊന്നുമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് വി നോ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇസഡ് വൺ ഇൻറ്റു തൽക്കാലം യൂണിറ്റി എടുത്താൽ മതി കാരണം ഇതിൻ്റെ എക്സ് ഡയറക്ഷൻ അല്ലെ എക്സ് അല്ല ഇതിൻ്റെ ഇസഡ് ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷനിലുള്ള ലെങ്ത് അല്ലെങ്കിൽ ആ ഡയമെൻഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല സോ ലെറ്റ്സ് ടേക്ക് ലെറ്റ്സ് ടുത്ത് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എ വൺ ഉള്ളടുത്ത് ഇസഡ് വൺ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എ ടുള്ളടുത്ത് ഇസഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എത്ര ഉള്ളടുത്ത് ഇസഡ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഓക്കെ സോ ഇതിനകത്ത് ഇൻറെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ ലെയറിലുള്ള ഹെഡ് ലോസും എന്തായിരിക്കും ആയിരിക്കും അല്ലേ എല്ലാ ലെയറിലുള്ള ഹെഡ് ലോസ് ഈക്വൽ ആയതുകൊണ്ട് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ഐ ഐ ഇവിടെ എല്ലാവർക്കും സെയിം ആയിരിക്കും എല്ലാ ലെയറിലും അതുകൊണ്ട് ഈ എല്ലാ ഐയും കട്ടായി പോവും അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ കെ എക്സിലുള്ള ഇക്വേഷൻ കിട്ടുന്നത് സോ കെ എക്സ് ഈക്വൽ ടു കെ വൺ ഇസഡ് വൺ പ്ലസ് കെ ടു ഇസഡ് ടു പ്ലസ് കെ ത്രീ ഇസഡ് ത്രീ ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് ഇസട്ട് ത്രീ വിസ് ഇസ് ദ കണ്ടീഷൻ വൺ ദ ഫ്ലോ ഇസ് പാരൽ ടു വെഡ്ഡിംഗ് പ്ലെയിൻ വെഡ്ഡിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ബെഡിന് പാരൽ പ്ലെയിൻ ബെഡിന് പാരൽ ഓക്കെ ദ നെക്സ്റ്റ് കേസ് ഈസ് ദ ഫ്ലോ ഈസ് പെർപെൻറ്റിക്കുലർ ടു വെഡിങ് പ്ലെയിൻ ഓക്കെ അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം മറ്റേതിനകത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിൻ്റെ സമ്മ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അല്ലേ ക്യൂ ഇസ് സിക്കൽ ടു ക്യു വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ ആയിരുന്നു എടുത്തത് ബട്ട് വൈൽ ഇൻ ദ കണ്ടീഷൻ ഓ ഫ്ലോ പെർപെൻഡിക്കുലർ വി ടേക്ക് ദ ടോട്ടൽ ഹെഡ് ഓക്കെ അപ്പം ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഫ്ലോ പെർപെൻഡിക്കുലർ ആകുന്ന സമയത്ത് നമുക്ക് ഹെഡ് ആഡ് ചെയ്തെടുക്കാം എച്ച് ഇസ് ഈക്വൽ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ അപ്പം എച്ച് എന്ന് പറയുന്നത് എവിടെ നീണ്ടുന്ന സാധനമാണ് നമ്മുടെ ഹെഡാണ് അല്ലേ എച്ച് എന്ന് പറയുന്നത് ഹെഡാണ് അപ്പം നമുക്കറിയാം ഹൈഡ്രോളിക് റേഡിയൻ്റ് ഐ ഈക്വൽ ടു എന്താണ് എച്ച് ബൈ ഇ സഡാണ് അല്ലേ എച്ച് ബൈ സഡാണ് ഹൈഡ്രോളിക് റേഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു ഐ ഇസഡ് എന്ന് എഴുതാമല്ലോ അല്ലേ എച്ച് ഇസ് ഈക്വൽ ടു ഐ ഇസഡ് എന്ന് എഴുതാം സോ നമ്മൾ ഈ എച്ച് ഇസ് ഇക്കൾ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീക്ക് പകരം ഐ ഇസഡ് ഈക്വൾ ടു ഐ വൺ ഇസഡ് വൺ പ്ലസ് ഐ ടു ഇസഡ് ടു പ്ലസ് ഐ ത്രീ ഇസഡ് ത്രീ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കാരണം ഇവിടെ ഹൈഡ്രോളിക് റേഡിയൻറ്റ് ഈക്വൽ അല്ല കാരണം ഹെഡ് ലോസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഓരോ ലെയറിലെ ഹെഡ് ലോസ് ആണ് സോ ഐ സെറ്റ് ഈക്വൾ ടു ഐ വൺ ഇസെറ്റ് വൺ പ്ലസ് ഐ ടു ഇസെറ്റ് പ്ലൂ ഐ സെറ്റ് ടു പ്ലസ് ഐ സി ഐ ത്രീ ഇസെറ്റ് ത്രീന്ന് നമ്മൾ എഴുതി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലെ ഓരോ കണ്ടീഷനിലെയും വെലോസിറ്റി ഈക്വലാണ് ഓരോ ലെയറിലെയും വെലോസിറ്റി ഈക്വലാന്ന് പറഞ്ഞെടുക്കുകയാണ് വി ഈക്വൽ ടു വി വൺ പ്ലസ് വി വൺ വി ഈക്വൾ ടു വി വൺ ഈക്വൾ ടു വി ടു ഈക്വൾ ടു വി ത്രീ എന്നങ്ങ് നമ്മൾ എടുക്കുകയാണ് സോ സോ കെ വൈ ഐ ഈക്വൾ ടു വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് കെ ഐ ഡാർസിലോ വെച്ചിട്ട് സോ ഇത് പെർപ്പന്റേജ് കേസ് കൊണ്ട് കെ വൈ ഐ ഈക്വൾ ടു കെ വൺ ഐ വൺ ഈക്വൾ ടു കെ ടു ഐ ടു ഈക്വൾ ടു കെ ത്രീ ഐ ത്രീ ആണല്ലോ സോ ഇതിന് നമുക്ക് ഇതിൽ നമുക്ക് ഓരോ ഓരോന്നിലും ഐ വൺ ഈക്വൾ ടു കെ വൈ ഐ ഡിവൈഡ് ബൈ കെ വൺ എന്ന് എടുക്കാമല്ലോ അപ്പോൾ ഐ വൺ ഐ വൺ ഈക്വൾ ടു ഇത് രണ്ടൂടെ റിലേറ്റ് ചെയ്തിട്ട് ഐ വൺ കെ വൺ ഈക്വൾ ടു സോറി ഐ വൺ ഈക്വൾ ടു കെ വൈ ഐ ബൈ കെ വൺ എന്ന് എടുക്കാമല്ലോ അതുപോലെ തന്നെ സെക്കൻഡ് കെ ടു ഐ ടു കെ വൈ ഐയും റിലേറ്റ് ചെയ്തിട്ട് ഐ റ്റു ഈക്വൾ ടു കെ വൈ ഐ ഡിവൈഡ് ബൈ കെ ടു എന്നെടുക്കാമല്ലോ അതുപോലെ തന്നെ കെ ത്രീ ഐ ത്രീയും കെ വൈ ഐയും റിലേറ്റ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഐ ത്രീ ഈക്വൽ ടു കെ വൈ ഐ ഡിവൈഡ് ബൈ കെ ത്രീ എന്ന് എടുക്കാം അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻ കിട്ടും ഓക്കെ ഐ ഐ വണ്ണിനും ഐ ടു ഐ ത്രീക്കും വാല്യൂ കിട്ടും ഓക്കെ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഇക്വേഷനിൽ ഇക്വേഷൻ നമ്പർ വൺ ഇത് ഇക്വേഷൻ നമ്പർ വൺ ആണെങ്കിൽ അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഐ വണ്യും ഐ റ്റൂവിൻ്റെയും ഐ ത്രീയുടെയും വാല്യൂ സോ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി വിൽ ഗെറ്റ് കെ വൈ എല്ലാം കൂടെ കോമൺ എടുക്കുക ഇതിൽ നിന്ന് കെ വൈ എല്ലാം കൂടെ കോമൺ എടുക്കുക ഐ എല്ലാം കോമൺ എടുക്കുക രണ്ട് സൈഡിലെ ഐ കട്ട് ചെയ്ത് പോകും സോ വിൽ വിൽ ഗെറ്റ് കെ വൈ ഈക്വൽ ടു ഇസഡറ്റ് ഡിവൈഡ് ബൈ ഇസഡ് വൺ ബൈ കെ വൺ പ്ലസ് ഇസഡ് ടു ബൈ കെ ടു പ്ലസ് ഇസഡറ്റ് ത്രീ ബൈ കെ ത്രീ ഇസഡ് എന്ന് പറയുന്നത് എന്താണ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് ഇസഡ് ത്രീ സോ വി ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ഫ്ലോ വെ വെൻ ദ ഫ്ലോ ഈസ് പെർപെൻറ്റിക്കുലർ പെർമിബിലിറ്റി വെൻ ദ ഫ്ലോ ഈസ് പെർപെൻറ്റിക്കുലർ ആവറേജ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കേക്ക്സ് കെ വൈ ആയിരിക്കും ഓക്കെ ആവറേജ് പെർമിബിലിറ്റി ചോദിക്കുവാണെങ്കിൽ റൂട്ട് ഓഫ് കേക്ക്സ് കെ വൈ ആയിരിക്കും പെർപെൻഡിക്കുലറിൻ്റെയും പാരലിൻ്റെയും കേസിനിൽ കിട്ടുന്ന പെർമിബിലിറ്റിയുടെ റൂട്ടിൻ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുന്നതായിരിക്കും ആവറേജ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരെ ചെയ്യേണ്ടി വരും കേക്ക്സും കെ വൈയും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കേക്ക്സ് കെ വൈ ആയിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് കേക്ക്സ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ കെ വൈ പാരൽ ഫ്ലോയിലുള്ള പെർമിബിലിറ്റി ആയിരിക്കും പെർപെൻഡിക്കുലർ പെൻറ്റിക്കുലർ ഫ്ലോയിലുള്ള പെർമിറ്റി പെർമിബിലിറ്റിയെ കാട്ടി കൂടുതൽ കേക്ക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ കെ വൈ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റിഫൈഡ് ഡെപ്പോസിറ്റിക് ഡെപ്പോസിനകത്ത് പഠിക്കാനുള്ളത് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെയർ തിക്കുന്നസൊക്കെ തരും പെർമിബിളിറ്റിയൊക്കെ തരും ഓരോ ലെയറിലെയും എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയും പെർപെൻഡിക്കുലർ കേസിലെയും അതുപോലെ തന്നെ പാരൽ കേസിലെയും പെർമിബിലിറ്റി കണ്ടുപിടിക്കാൻ പറയും ചിലപ്പോൾ ആവറേജ് പെർമിബിലിറ്റി കണ്ടുപിടിക്കാൻ പറയും ഇതൊക്കെയാണ് ഇത് ഈ ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക കണ്ടുപിടിക്കുക അത്രയേ ഉള്ളൂ വളരെ പ്രോബ്ലംസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് ഓക്കേ നിങ്ങൾക്ക് ചെയ്തു നോക്കാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ആയതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ആൻസർ ആൻസർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നെക്സ്റ്റ് വൺ റിമൈനിങ് വൺ ഈസ് ഇത് ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു കൊസ്റ്റിനാണ് നമ്മൾ പെർമിബിലിറ്റി രണ്ട് രീതിയിലാണ് ലബോറട്ടറിയിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒന്ന് കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റും ഒന്ന് വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റും ആണല്ലോ അതിൽ വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൽ ടെസ്റ്റിൻ്റെ ഡെറിവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇത് ഒരു സ്ലൈഡിൽ ഞാൻ കാണിച്ചതേ ഉള്ളൂ കാരണം ഞാൻ ജസ്റ്റ് എഴുതിയാണ് കാണിച്ചത് ഇവിടെ ആവുമ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ചെയ്തതെന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചതാണ് ഇപ്പോൾ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ലൈഡ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടും പക്ഷേ ഇത് ഫ്രീക്വൻ്റ്ലി ആസ്റ്റ് ഒന്നാണ് സോ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പഠി പറയുന്നത് ഓക്കെ സോ ഇഫ് ഡ്യൂറിങ് എ വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് ഓൺ എ സോയിൽ സാമ്പിൾ ഈക്വൽ ടൈം ഇൻ്റർവൽസ് ആർ നോട്ടഡ് ഫോർ ഹെഡ് ടു ഡ്രോപ്പ് ഫ്രം എച്ച് വൺ ടു എച്ച് ടു ആൻഡ് എച്ച് ടു എച്ച് ത്രീ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എച്ച് വൺ എച്ച് ടു ആൻഡ് എച്ച് ത്രീ അപ്പം ഇവിടെയെന്ന് പറയുമ്പോൾ ഒരു വേരിയബിൾ ഹെഡ് പെർമിളിറ്റി ടെസ്റ്റാണ് അപ്പോൾ അവിടെ ഹെഡ് ഡ്രോപ്പ് ഉണ്ടാവാറുണ്ട് പല ഹെഡ് ഡ്രോപ്സ് ഉണ്ടാവാറുണ്ട് നമ്മൾ അങ്ങനെയാണ് അതിനകത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഒരു ഹെഡേ കാണും പക്ഷേ വേരിയബിൾ ഹെഡാണെങ്കിൽ എച്ച് വൺ ടു എച്ച് ടൂം അതുപോലെ തന്നെ എച്ച് ടു ടു എച്ച് ത്രീയും ഉള്ള ഡ്രോപ്സ് ഒക്കെ സുവരിചിതമാണ് ഓക്കെ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എച്ച് വൺ ടു എച്ച് ടുും അതുപോലെ തന്നെ എച്ച് ടു ടു എച്ച് ത്രീയും ഹെഡ് ഡ്രോപ്പ് ഉണ്ടായി വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൽ ഈ എച്ച് വൺ ടു എച്ച് ടു എച്ച് ത്രീയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ആണ് പറയുന്നത് ഈക്വൽ ടൈം ഇൻ്റർവൽ ആണെന്ന് പറയുന്നുണ്ട് അപ്പം ഈക്വൽ ആയിരിക്കും ഓക്കെ പിന്നെ ഒരേ ആയതുകൊണ്ട് ഏരിയ ഈക്വൽ ആയിരിക്കും എല്ലാം ഈക്വൽ ആയിരിക്കും ഇതിലാകുള്ള ചേഞ്ച് ഹെഡിൽ മാത്രം വരുന്ന ചേയ്ഞ്ചാണ് ഓക്കെ അപ്പം നമുക്ക് ഇത് തമ്മിൽ ഈക്വേറ്റ് ചെയ്യാൻ പറ്റും പെർമിബിലിറ്റി ഈക്വൽ ആയതുകൊണ്ടും ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ് കെ ഇക്വൾ ടു ടു പോയിൻ്റ് ത്രീ നോട്ട് ത്രീ എ എൽ ലോഗ് ലോഗ് എച്ച് വൺ ബൈ എച്ച് ടു ദ ബേസ് ടെൻ എ ബൈ ബൈ എറ്റി അല്ലേ അതിനകത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പെർമിയോമീറ്ററിൻ്റെ ഏരിയ എന്ന് പറയുന്ന ടൈം സ്മോൾ എ എന്ന് പറയുന്നത് ട്യൂബിൻ്റെ ഏരിയ ലെങ് ലെങ് ഓഫ് ദി പെർമിയോമീറ്റർ ആണ് ക്യാപിറ്റലല്ലേ ലോഗ് എച്ച് വൺ എച്ച് ടൂം ഹെഡാണ് ഹെഡ് ഡിഫറൻസ് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എച്ച് ടൂലും എച്ച് ത്രീയിലും ഒരു ഇക്വേഷൻ എഴുതാം എന്നിട്ട് ഇത് രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റൻറ് ടേംസ് എല്ലാം രണ്ട് സൈഡിലും ഒരുപോലെ വരുന്ന ടേംസ് എല്ലാം കട്ടായി പോകും സോ ലോഗ് എച്ച് വൺ ബൈ എച്ച് ടു എന്ന് പറയുന്നത് ലോഗ് എച്ച് ടു ബൈ എച്ച് ത്രീക്ക് ഈക്വലാവും അല്ലേ അങ്ങനെ ആവും സോ ഇതിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലോഗ് ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ബി ആണ് ലോഗ് എ മൈനസ് ബി ആണ് ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ബി ആണ് എന്നിട്ട് എച്ച് ടു രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തു എച്ച് വൺ എച്ച് ത്രീയും ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് നമുക്ക് ഇത് രണ്ടും കൂടെ ഒരേ സാധനമായോണ്ട് ആഡ് ചെയ്യാം സോ ടു ലോഗ് എച്ച് ടു ആയി ഇത് രണ്ടും കൂടെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ് സോ അങ്ങനെ ഇത് വന്നു സോ ലോഗ് എച്ച് ടു സ്ക്വയർ ഈഗൾ ടു ലോഗ് എച്ച് ത്രീ എച്ച് വൺ ആയി സോ എച്ച് ടു സ്ക്വയർ ഈഗൾ ടു എച്ച് ത്രീ എച്ച് വൺ ഒന്നായി ഓക്കെ ഇത്രയും ഒക്കെ പോ എച്ച് ടു ഈക്വൾ ടു റൂട്ട് എച്ച് ത്രീ എച്ച് വൺ ഒന്നായി ഇത്രയൊക്കെ ഡിറൈവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിലും സിമ്പിളായിട്ട് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഇത് കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഉണ്ട് സോ ഇത് ടെന്ന് വെച്ച് റേസ് ചെയ്താൽ ബേസ് ബേസ് ടെൻ ആയതുകൊണ്ട് ടെന്ന് വെച്ച് റേസ് ചെയ്യാം റേസ് കഴിയുമ്പോൾ ലോഗ് രണ്ട് സൈഡിലും കട്ടായിപ്പോകും സോ എച്ച് വൺ ബൈ എച്ച് ടു ഈക്വൽ ടു എച്ച് ടു ബൈ എച്ച് ത്രീ എന്നാവും സോ സോ എച്ച് ടു എച്ച് ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് വൺ എച്ച് ത്രീന്നാകും എച്ച് ടു ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് വൺ എച്ച് ത്രീന്നാകും അത്രയേ ഉള്ളൂ ഇത്രയും കാര്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യമില്ല സിമ്പിളായിട്ട് കിട്ടും ഓക്കെ അതിനാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം സോ ഇവിടെ ഒരു പ്രോബ്ലമാണ് നമ്മൾ കോൺസെൻറ് ഹെഡ് പെർമുളിറ്റി ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ വേരിയബിൾ ഹെഡ് പെർമുളിറ്റി ടെസ്റ്റിൻ്റെയും പ്രോബ്ലംസ് ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഇവിടെ ഇത് പ്രത്യേകം പറയുന്നത്

ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും തന്നിട്ടുണ്ട് സമയവും തന്നിട്ടുണ്ട് ഓൺ ഓവൻ ഡ്രൈവിംഗ് ദ ടെസ് ടെസ്റ്റ് പെസിമൻ വെയിറ്റ് വെയിറ്റ് ഫോർ പോയിൻറ്റ് നയൻ എയ്റ്റ് ന്യൂട്രൻ ടേക്ക് ജി കൊൾഡ് ടു പോയിൻറ്റ് സിക്സ് ഫൈവ് ഓക്കെ നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റ് ദ സി പേജ് വെലോസിറ്റി ഓഫ് വാട്ടർ ഡ്യൂറിങ് ദിസ് ടൈം അപ്പം പേജ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല സി പേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് നോർമൽ വെലോസിറ്റി ഡിവൈഡ് ബൈ എൻ ആണ് എൻ എന്ന് പറഞ്ഞാൽ പൊറോസിറ്റി എൻ്റെ പൊറോസിറ്റി നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള എൻ എന്താണ് പൊറോസിറ്റി വി എസ് ഈക്വൽ ടു വി ബൈ എൻ എന്നാണ് ഇക്വേഷൻ സി പേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് നോർമൽ വെലോസിറ്റി ഡിവൈഡ് ബൈ പൊറോസിറ്റി ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കും ഇൻ കേസ് ചോദിച്ചാൽ അത് അത് അപ്ലൈ ചെയ്താൽ മതി ഓക്കെ വെലോസിറ്റി അറിയാമെങ്കിലും പൊറോസിറ്റി അറിയാമെങ്കിലും രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സീ പേജ് വെലോസിറ്റി കിട്ടും സോ ദിസ് ഈസ് എ സിമ്പിൾ പ്രോബ്ലം വെയർ ഓൾ ദ റിക്വയർഡ് വേരിയബിൾസ് ഓർ പാരാമീറ്റേഴ്സ് ആർ ഗിവൺ ഓക്കെ ഫോർ സോൾവിംഗ് ദ കോഫിഷൻ ഓഫ് പെർമിബിളിറ്റി സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ എന്താണ് ക്യു ഇസ് ഈക്വൽ ടു എ കെ ഇൻറ്റു എച്ച് ബൈ എൽ എ ഇൻറ്റു കെ ഇൻറ്റു എച്ച് ബൈ എൽ വേർ എ ഇസ് ദ ക്രോസെക്ഷൻ ഏരിയ കെ ഇസ് ദ പെർമിബിളിറ്റി എച്ച് ഇസ് ദ ഹെഡ് ആൻഡ് എൽ ഇസ് ദ ലെത്ത് ഓഫ് ദ സ്പെസിമൻ ആൻഡ് ക്യൂ ഇസ് ദ ഡിസ്ചാർജ് അപ്പം നമുക്ക് ഇതെല്ലാം ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ല നമുക്ക് ഈ പെർമിബിളിറ്റിയാണ് നമുക്ക് ക്യൂ ഇല്ല ക്യൂ എന്ന് പറയുന്നത് എന്താണ് ഡിസ്ചാർജ് ആണ് അല്ലേ ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ് ഡിസ്ചാർജ് തന്നിട്ടില്ല പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വേറെ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് വോളിയം തന്നിട്ടുണ്ട് വോളിയം തന്നിട്ടുണ്ട് ടൈമും തന്നിട്ടുണ്ട് ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും വോളിയം ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് കിട്ടും കിട്ടുവേ വോളിയം ബൈ ടൈം ചെയ്തു കഴിഞ്ഞാൽ ഡിസ്ചാർജ് കിട്ടും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം മീറ്ററിലാക്കി വേണം ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് എസ് ഐ യൂണിറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും സി ജി എസ് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് അതായത് പത്ത് മിനിറ്റും തന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് എന്നുള്ളത് സെക്കൻഡിലാക്കണം അപ്പോൾ പത്ത് ഇൻറ്റു അറുപത് ചെയ്യണം അതുപോലെ തന്നെ ഫോർട്ടി സെൻറ്റിമീറ്റർ കോൺസ്റ്റൻറ്റ് ഹെഡ് എച്ച് ഫോർട്ടി സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് അത് മീറ്ററിലാക്കണം ഫോർ തേർട്ടി സെൻ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ ആ തന്നേക്കുന്നത് ഓക്കെ അപ്പോൾ അത് സെൻറ്റിമീറ്റർ ക്യൂബാണ് അത് അതിനെ മീറ്റർ ക്യൂബിലാക്കണം വോളിയം ഓഫ് വാട്ടർ അല്ലെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ എന്നിട്ട് വേണം നമ്മൾ ചെയ്തു തുടങ്ങാൻ സോ ക്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ടി വോളിയം ബൈ ടൈം വെച്ചിട്ട് ഡിസ്ചാർജ് കിട്ടും ഡിസ്ചാർജും ഏരിയയും ഹെഡും ലെങ്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും നമ്മുടെ പെർമിയബിലിറ്റി കെ കിട്ടും നമ്മുടെ ഒരു പാർട്ട് കഴിഞ്ഞു പ്രോബ്ലത്തിൻ്റെ ഓക്കെ ഇനിയും കണ്ടുപിടിക്കേണ്ട എന്താണ് സി പേജ് വെലോസിറ്റി സി പേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് വെലോസിറ്റി വേണം അതുപോലെ തന്നെ പൊറോസിറ്റീവ് വേണം വെലോസിറ്റി നമുക്ക് സു നോർമൽ വെലോസിറ്റി സുഖമായിട്ട് കണ്ടുപിടിക്കാം കാരണം ഡിസ്ചാർജ് ഉണ്ട് ഏരിയ ഉണ്ട് ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഡിസ്ചാർജ് ഈക്വൾ ടു എന്താണ് ക്യു ഇസ് ഈക്വൾ ടു എ വി ആണ് ഏരിയയിൻറ്റു വെലോസിറ്റിയാണ് അപ്പം വെലോസിറ്റി ഈക്വൾ ടു ക്യൂ ബൈ എ ആണ് അതിനാൽ ക്യൂ എ എ ഉള്ളതുകൊണ്ട് എന്ത് കിട്ടും വെലോസിറ്റി കിട്ടും അല്ലേ അപ്പോൾ വെലോസിറ്റി കിട്ടി പക്ഷേ നമുക്ക് എന്തില്ല പൊറോസിറ്റി ഇല്ല പൊറോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ പൊറോസിറ്റി നമുക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല അതിന് നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രൈ വെയ്റ്റ് ഓഫ് ദ സ്പെസിഫിൻ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡി ഈക്വൽ ടു ഡബ്ല്യു ഡി ബൈ വി ആണ് അല്ലേ ഡബ്ല്യു ഡി ബൈ വി നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ വെയ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയൂം ഓഫ് ദ സാമ്പിളാണ് അപ്പോൾ ടോട്ടൽ വോളിയൂം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് ഓഫ് ദ ഡ്രൈ ഓവൺ ഡ്രൈഡ് സ്പെസിഫൻ്റെ വെയ്റ്റും തന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും യൂണിറ്റ് വെയ്റ്റ് കിട്ടും ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് സോ ഡ്രൈ യൂണിറ്റ് വെയ്റ്റും വോയിഡ് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് ആസ് വി ഓൾ നോ ഇതൊക്കെ ഇപ്പം തന്നെ ബൈഹാർട്ട് ആവേണ്ടതാണ് ഗാമ ഡി സികൾ ടു ജി ഗാമ ഡബ്ല്യു ബൈ വൺ പ്ലസ് ഇ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ജി തന്നിട്ടുണ്ട് ടു പോയിൻറ്റ് സിക്സ് ഫൈവ് ഗാമാ ഡബ്ല്യു എത്ര ടെൻ ടെൻ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് നമ്മുടെ ടെൻ കിലോമീറ്റർ പെർ സോറി ടെൻ കിലോമ്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് നമ്മുടെ എന്ത് യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ അല്ലേ അപ്പോൾ അതും സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡിയും ജിയും ഗാമാ ഡബ്ല്യൂയും സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും വോയിഡ് റേഷ്യോ ഇ കിട്ടും വോയിഡ് റേഷ്യോയും പുറമസിനിറ്റി തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട് എൻ ഇ സീക്വൾ ടി ഇ ബൈ വൺ പ്ലസ് ഇ ആ സോ ഈ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എണ് കിട്ടും എൻ കിട്ടിക്കഴിഞ്ഞാൽ വി യു ആയി എൻ ആയി സോ നമുക്ക് എന്ത് കിട്ടും വി എസ് കിട്ടും മനസ്സിലെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് വേണം പോകാന് മെയിൻ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക മറക്കാതെ അതേ ഉള്ളു വഴി ഓക്കെ സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഏരിയ തന്നിട്ടുണ്ട് ഒരു സോയിൽ സാമ്പിളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് പെർമിബിളിറ്റി കണ്ടുപിടിക്കണം ഓഫ് എ വേരിയബിൾ ഹെഡ് പെർമിമീറ്ററി പെർമിമീറ്റർ എന്ന് ക്വസ്റ്റിനി തന്നിട്ടുണ്ട് അപ്പം വേരിയബിൾ ഹെഡ് പെർമിമീറ്റർ ആണ് അതിൻ്റെ ഇക്വേഷൻ എഴുതുക കെ ഈക്വൾ ടു ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ എൽ ഇൻറ്റു ലോഗ് എച്ച് വൺ ബൈ എച്ച് ടു ബൈ എയ്റ്റി അത് എഴുതി അതിനായിട്ട് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ പൈപ്പ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഹെഡ് ഡിഫറൻസ് തേർട്ടി ടു ടെൻ ആണ് തേർട്ടി സെൻറ്റിമീറ്റർ ടു ടെൻ സെൻറ്റിമീറ്റർ ആണ് ഹെഡ് ഡ്രോപ്പ് ഡ്രോപ്പുണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എച്ച് വണ്ണും കിട്ടി എച്ച് ടൂം കിട്ടി ടൈമും തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പെർമിളിറ്റി കണ്ടുപിടിക്കുക ഡയറക്റ്റ് ക്വസ്റ്റിനാണ് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് പക്ഷേ ചിന്തിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് മാറ്റിയിരിക്കണം അത് മറക്കരുത് മിനിറ്റ് മിനിറ്റാണേൽ സെക്കൻഡിലാക്കണം സെൻറ്റിമീറ്ററാണേൽ മീറ്ററിലാക്കണം കിലോഗ്രാം ഗ്രാമാണേൽ കിലോഗ്രാമാക്കണം സെൻറ്റിമീറ്റർ ക്യൂബാണെ മീറ്റർ ക്യൂബ് ആക്കണം ഇങ്ങനെയുള്ള എല്ലാ യൂണിറ്റ് കൺവേർഷൻസും ചെയ്തിരിക്കണം അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം ഇക്വേഷൻസ് പഠിച്ചു വെക്കുക ചെയ്യുക സോ ഇതോടുകൂടി നമ്മുടെ പെർമിബിളിറ്റിയുടെ സെക്ഷൻസ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിനി വിൽ ബി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ താങ്ക് യു